മാത്സ് ക്രാഷ് കോഴ്സിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററിലെ ഫസ്റ്റ് മൊഡ്യൂൾ പാർട്ട് ടു ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പാർട്ട് വണ്ണിൽ സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസിനെ കുറിച്ചുള്ള ധാരണ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പാർട്ട് ടു ക്ലാസ് അതിൻ്റെ തുടർച്ചയാണ്. സ്റ്റുഡൻസ്, വീണ്ടും നമുക്ക് ഈ സമാന്തര ശ്രേണിയിൽ നിന്ന് വേറെ ചില സീക്രട്ടുകൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇപ്പൊ തുടങ്ങാം. ഓക്കെ, ഇതൊരു സമാന്തര ശ്രേണി. ഇതിൻ്റെ 12 ടേംസ് ഞാൻ തന്നിട്ടുണ്ട്. ഇത് ഇത്രയൊന്നും ആവശ്യമില്ല. നമുക്ക് ഇതിൽ നിന്ന് ചില സീക്രട്ടുകൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇത് മുഴുവൻ തന്നിരിക്കുന്നത്. ഒരു സമാന്തര ശ്രേണിയുടെ അല്ലെങ്കിൽ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ എവിടെയെങ്കിലുമുള്ള 2 ടേംസ്, ഇതൊരു ടേം, ഇത് വേറൊരു ടേം, 2 ടേം, ഇത് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ കേട്ടോ, ബാക്കി ഇതൊന്നുമില്ല. അപ്പൊ നമുക്ക് ആകെ തന്നിരിക്കുന്നത് x3 = 10, അതുപോലെ x11 = 34 അല്ലെ. 11ാമത്തെ പദം 34 എന്നും 3ാമത്തെ പദം 10 എന്നും ഉള്ള ഈ 2 ഇൻഫോർമേഷൻ മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഈ സമാന്തര ശ്രേണി നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്. സ്റ്റുഡൻസ്, നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം, ഏത് അരിത്തമെറ്റിക് സീക്വൻസും നമുക്ക് നിർമ്മിക്കാൻ കഴിയണമെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും, ആദ്യ പദവും പൊതു വ്യത്യാസവും നമുക്കറിയണം. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് രണ്ടും തന്നിട്ടില്ല. അതിന് പകരം ആ സീക്വൻസിലെ ഏതൊക്കെയോ സ്ഥാനങ്ങളിലുള്ള 2 പൊസിഷനും നമുക്കറിയാം. ഈ 2 പൊസിഷൻ നമുക്കറിയാം. ഇത് 3ാമത്തെ സ്ഥാനമാണ്, ഇത് 11ാമത്തെ സ്ഥാനമാണെന്നും ആ ടേംസ് ഏതൊക്കെയാണെന്നും നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സമാന്തര ശ്രേണി നമുക്ക് നിർമ്മിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. ഓക്കെ, അത് തീർച്ചയായിട്ടും സാധിക്കും. അതിന് അടുത്ത ഒരു സീക്രട്ട് നിങ്ങൾ മനസ്സിലാക്കണം. സീക്രട്ട് നമ്പർ 2 ആണ് ഇത്. സീക്രട്ട് നമ്പർ 1 നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ. ഒരു സമാന്തര ശ്രേണിയുടെ ഏത് ടേമിനെയും ഡി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ സെയിം ആയിരിക്കും എന്നുള്ളതായിരുന്നു ഞാൻ ആദ്യത്തെ രഹസ്യമായിട്ട് പറഞ്ഞത്. ഇത് 2ാമത്തെ രഹസ്യമാണ്. 2ാമത്തെ രഹസ്യം എന്താണെന്നറിയാമോ? നമുക്ക് ഇതിൻ്റെ ഡി ആദ്യം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഡി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? നമ്മളിതിൻ്റെ ടേംസ് തമ്മിലുള്ള വ്യത്യാസം കാണുക. എന്ന് വെച്ചാൽ ആ കൂടിയ ടേമിൽ നിന്ന് കുറഞ്ഞ ടേം കുറയ്ക്കുക. അപ്പം നമ്മൾ 34 - 10 കണ്ടോ, ആ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ എഴുതി. താഴെ ആ പദങ്ങളുടെ പൊസിഷനുകളും തമ്മിലുള്ള വ്യത്യാസം എഴുതുക. 34 എന്ന് പറയുന്ന ടേമിൻ്റെ ആ പൊസിഷൻ, ആ പദത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് 11 ആണ്. അപ്പോൾ 11 - 10 എന്ന് പറയുന്ന പദത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ നോക്കിയാൽ 3 ആണ് അല്ലെ. അപ്പോൾ നമ്മൾ ഇനി ഇതിൻ്റെ ആൻസർ എഴുതുക. ഇത് 24 എന്ന് എഴുതാം, ഇത് നമുക്ക് 8 എന്ന് എഴുതാം അല്ലേ. 11 - 3 - 8. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്ര വന്നു? 3 നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ഇപ്പോൾ സ്റ്റുഡൻസ് നമുക്ക് എന്താണ് കിട്ടിയിരിക്കുന്നത്? ഈ ശ്രേണിയുടെ ഡി എത്രയാണെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിച്ചത് അല്ലേ. അപ്പോൾ ഡി കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു ഇക്വേഷൻ നമുക്കിവിടെ ഫോം ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ ഈ ഇക്വേഷനായിട്ട് നമ്മളിതിനെ പറയുമ്പോൾ, ഇവിടെ 34 - 10 എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? അതിനെ നമ്മൾ പദവ്യത്യാസം എന്ന് പറയും. പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണെങ്കിൽ ടേം ഡിഫറൻസ് എന്ന് പറയും. ടേം ഡിഫറൻസ് എന്ന് പറയും. ഇനി താഴെ ഈ 11 - 3 എന്നുള്ളത് എന്തെന്നാ? അത് സ്ഥാനവ്യത്യാസമാണ്, സ്ഥാനവ്യത്യാസം. അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ അതിനെ നമ്മൾ പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയും. പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തെന്നാ? ഡി. അപ്പോൾ ഏതൊരു ശ്രേണിയുടെയും ഏതൊരു സീക്വൻസിൻ്റെയും ഡി നമുക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നമുക്ക് ഇടയ്ക്കുള്ള 2 ടേംസ് തന്നിട്ടുണ്ടെങ്കിൽ ആ ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്, പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം. ഇവിടെ നമുക്കിതങ്ങ് എടുത്തെഴുതാം. ഡി എന്ന് പറഞ്ഞാൽ പൊസിഷൻ, ഡി എന്ന് പറഞ്ഞാൽ പദവ്യത്യാസം, ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. മനസ്സിലാവാൻ വേണ്ടി ഞാനിങ്ങനെ എഴുതിയിരിക്കുന്നത്. അല്ലെങ്കിൽ പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം. ഇത് നിങ്ങൾ എക്സാമിനൊന്നും എഴുതാനുള്ള ഇക്വേഷൻ അല്ല കേട്ടോ, മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ഈ ഡി നമ്മൾ കണ്ടുപിടിച്ചു, അത് 3 ആണെന്ന് കിട്ടി. 3 തന്നെയാണോ? നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. 4 + 3 = 7, അതെ 3 തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ സമാന്തര ശ്രേണി നിർമ്മിക്കണമെങ്കിൽ
നമുക്ക് എന്തും കൂടെ അറിയണം, ഫസ്റ്റ് ടേം കൂടി അറിയണം. അപ്പൊ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാനായിട്ട് എന്തെങ്കിലും ട്രിക്ക് ഉണ്ടോ? ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാനുള്ള ട്രിക്ക്. സ്റ്റുഡൻസ്, നമുക്ക് ഫസ്റ്റ് ടേം കണ്ടെത്താനായിട്ട് ഇതിൽ ഏത് ക്ലൂ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. കാരണം നമുക്കിപ്പോ ഡി ഓൾറെഡി കിട്ടിയിട്ടുണ്ട് അല്ലെ, ഡി നമുക്ക് 3 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒരു ടേം നമ്മൾ അതിനുവേണ്ടി ഉപയോഗിച്ചാൽ മതി ഫസ്റ്റ് ടേം കണ്ടെത്താനായിട്ട്. ഒന്നുമില്ലെങ്കിൽ നമുക്ക് 11th ടേം ഉപയോഗിക്കാം, അല്ലെങ്കിൽ 3rd ടേം ഉപയോഗിക്കാം. എളുപ്പത്തിൽ നമുക്ക് 3rd ടേം നമുക്ക് ഉപയോഗിക്കാം, അത് എത്രയാ? 10 ആണ്. അപ്പോൾ ഫസ്റ്റ് ടേം നമുക്ക് അറിയാൻ പാടില്ല, ഫസ്റ്റ് ടേം എത്രയാന്ന് നമുക്ക് അറിയാൻ പാടില്ല, നമുക്ക് എഫ് എന്ന് എടുക്കാം. അപ്പോൾ ഇതേ രീതി തന്നെ ഈ ഫസ്റ്റ് ടേം കണ്ടെത്താനും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ടേം ഡിഫറൻസ് എന്ന് വെച്ചാൽ ഈ 3rd ടേമും ഫസ്റ്റ് ടേമും തമ്മിലുള്ള ടേം ഡിഫറൻസ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ 34 പകരം 3rd ടേം ആയതുകൊണ്ട് 10 എഴുതുന്നു, മൈനസ് ഫസ്റ്റ് ടേം നമുക്ക് അറിയാൻ പാടില്ല. അപ്പൊ ഇതാണ് ടേം ഡിഫറൻസ്. ഇനി പൊസിഷൻ ഡിഫറൻസ് നമ്മൾ എഴുതുമ്പോൾ 10 എന്ന് വെച്ചാൽ 3rd പൊസിഷനാണ്, എഫ് എന്ന് വെച്ചാൽ അത് ഫസ്റ്റ് ടേം ആണ്, അപ്പൊ 1st പൊസിഷനാണ്. അതിന്റെ ആൻസർ ആയിട്ട് വരുന്ന സംഖ്യ എത്രയാണ് നമുക്ക് ഓൾറെഡി അറിയാം, 3 ആണ് അല്ലെ, ഇങ്ങനെ 3 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫസ്റ്റ് ടേം കണ്ടെത്താനായിട്ട് പല വിദ്യകളുണ്ട് കേട്ടോ, പക്ഷെ ഇപ്പൊ നമ്മൾ പഠിച്ച കഴിഞ്ഞ അല്ലെ, നമ്മൾ ഇതുവരെ പഠിച്ചത് വെച്ചുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ട്രിക്കാണ്. ഒരുപക്ഷെ ഈ ചാപ്റ്റർ പഠിപ്പിച്ച് കഴിയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഫസ്റ്റ് ടേം കണ്ടെത്താനായിട്ട് ഈ ഒരു ട്രിക്ക് ആയിരിക്കില്ല ഉപയോഗിക്കുന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മളിത് നോക്കുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട്, ഇത് 2 ആണെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് വെച്ചാൽ ഇത് രണ്ടും അല്ലെ. അപ്പൊ നമുക്ക് 10-F × 1 എന്ന് വെച്ചാൽ 10-F എന്ന് തന്നെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് 3×2 എന്ന് എഴുതാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ -F ആണല്ലോ, ഇതിന് അപ്പർ സൈഡിൽ 2 ഉണ്ടാവും, അപ്പൊ അത് +F ആയിട്ട് മാറും. ഈക്വൽ ടു ചിഹ്നത്തിന്റെ ഒരു സൈഡിൽ നിന്ന് അപ്പർ സൈഡിലേക്ക് ഒരു സംഖ്യ മാറ്റുമ്പോൾ അതിന്റെ ഈ സിമ്പിൾ ഓപ്പോസിറ്റ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ എഫ് ഞാൻ ഇങ്ങോട്ട് മാറ്റി, പോസിറ്റീവ് എഫ് ആക്കി മാറ്റി. അതുപോലെ തന്നെ 6 ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്തു. ഇവിടെ 10 ഉണ്ട് ഓൾറെഡി, ഈ 6 അപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ ഇപ്പം 6 പ്ലസ് ആണ്, അപ്പുറത്തോട്ട് വരുമ്പോൾ മൈനസ് ആയി, -6 എന്ന് വെച്ചാൽ എഫ് ഈക്വൽസ് എത്രാന്ന് വന്നു, 10-6 എന്ന് വെച്ചാൽ 4 എന്ന് നമുക്ക് കിട്ടി അല്ലേന്ന് നോക്കി കണ്ടു, 4 ആണ്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഉപയോഗിച്ചത് ഒരേ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചാണ് നമ്മളിത് മനസ്സിലാക്കിയത് അല്ലെ. നമ്മൾ ഏത് ഇക്വേഷനാണ് ഉപയോഗിച്ചത്? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് ഈക്വൽസ് പൊതുവ്യത്യാസം, അല്ലെങ്കിൽ ഡി പദവ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം ഈക്വൽസ് പൊതുവ്യത്യാസം എന്നുള്ള ഇക്വേഷനാണ് നമ്മളിവിടെ ഉപയോഗിച്ചത്. ഓക്കെ സ്റ്റുഡൻസ്, ഇവിടെ എഴുതിയിരിക്കുന്നു, ഇൻ ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് ഗീവ്സ് ദ കോമൺ ഡിഫറൻസ്. അതാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു സമാന്തര ശ്രേണിയിലെ പദവ്യത്യാസത്തെ സ്ഥാന വ്യത്യാസം കൊണ്ട് ഹരിച്ചാൽ പൊതുവ്യത്യാസം കിട്ടും. അതായത് ആ ഇക്വേഷൻ നമ്മൾ എഴുതി കഴിഞ്ഞു ഓൾറെഡി. സ്റ്റുഡൻസ്, ഇത് വെച്ച് ഈ ഒരു ആശയം മാത്രം വെച്ചുകൊണ്ട് നമുക്ക് ഇതിന് ഇതെല്ലാം നമുക്ക് ഫില്ലപ്പ് ചെയ്യാനായിട്ടാണ് അടുത്ത ഇതിൽ നമ്മൾ ശ്രമിക്കുന്നത്. ഇതിൽ 2 സംഖ്യകൾ ഫില്ല് ചെയ്യാൻ, അതിൽ നമുക്ക് ഈ ആശയങ്ങളൊന്നും വേണ്ട, ഇതിന്റെ ഇടയ്ക്ക് നിന്ന് നമുക്ക് ഡി കണ്ടുപിടിക്കാൻ പറ്റും. 42-24 18 അല്ലെ, 18 18 ആണ്. അപ്പൊ നമ്മളിവിടെ ഡി 18 നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ഇത് 42 × 50 = 60, ഇത് 78. സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റി. ഇനി ഇത് നമ്മൾ നോക്കുമ്പോൾ, ഇതും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇതിൻ്റെ രണ്ടിന് ഇടയ്ക്കുള്ള ഗ്യാപ്പ് നമുക്ക് മനസ്സിലായി, 24-42. അപ്പൊ ഡി ഇവിടെയും 18. അപ്പൊ ഈ സംഖ്യ കിട്ടാനായിട്ട് 42 +18 കൂട്ടുക, 42 × 50 = 60 എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇനി ഇവിടെ ആണെങ്കിൽ 18 മൈനസ് ചെയ്യണം, അപ്പോൾ 6 വരും അല്ലെ, 6 വരും. 24 നിന്ന് 18 മൈനസ് ചെയ്താൽ 6 വരും. അപ്പോൾ ഇതും നമ്മൾ കണക്കാക്കി. ഇനി അടുത്ത ഇത് മനസ്സിലാക്കാനായിട്ട് നമ്മളിവിടെ നോക്കുമ്പോൾ 24-42. അപ്പോൾ 24-42 ഇവിടെയും ഡി 18 അല്ലെ. ഇതിൽ നിന്ന് 24 18 കുറയ്ക്കുന്നു, 18 കുറയ്ക്കുമ്പോൾ നമുക്ക് 6 എന്ന് കിട്ടുന്നു. അടുത്ത സ്റ്റെപ്പിലാണ് പ്രശ്നം, 6 നിന്ന് വീണ്ടും 18 കുറയ്ക്കണം. 6 നിന്ന് 18 കുറയ്ക്കുന്നത് എങ്ങനെയാന്ന് കണ്ടോട്ടോ, 6 നിന്ന് 18 കുറയ്ക്കണം. അപ്പൊ ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ കുറയ്ക്കുന്നു, ഇത് സാധാരണയായിട്ട് സംഭവിക്കില്ല. 18 നിന്ന് 6 നമുക്ക് കുറയ്ക്കാനായിട്ട് ശരിക്കും സാധിക്കുള്ളൂ അല്ലെ. അപ്പോൾ എന്നാൽ നമ്മൾ അത് തന്നെ ചെയ്യും, 18 നിന്ന് 6 തന്നെ കുറയ്ക്കും. 18 നിന്ന് 6 നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 12 എന്ന് ആൻസർ കിട്ടും. പക്ഷേ ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ കുറച്ചതായതുകൊണ്ട് ആൻസറിന് നമ്മൾ മൈനസ് സിമ്പിൾ കൊടുക്കും. അപ്പോൾ ഇവിടെ വരാൻ പോകുന്ന സംഖ്യ -12 ആണ്. -12, 6, അതുപോലെ തന്നെ 18. അങ്ങനെ നമ്മൾ ഇവിടെയും വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്തു. ഇനി ഇവിടെ ഇത് നമ്മൾ ചെയ്യാനായിട്ട് പോവുകയാണ്.
ഇത് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും ഈ കണക്ക് ചെയ്യുക? ഇത് ചെയ്യാനായിട്ട് ധാരാളം ട്രിക്കുകളുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ പഠിച്ചതിൻ്റെ വെളിച്ചത്തിൽ അതിൻ്റെ ട്രിക്ക് ഞാൻ പറയാം. നമ്മൾ എഴുതാൻ പോണത് ഈ രണ്ടിൻ്റെയും പദവ്യത്യാസം എഴുതും. എന്ന് വെച്ചാൽ 42 മൈനസ് 24. ഇനി പദവ്യത്യാസം എഴുതിക്കുക. പദവ്യത്യാസം 42 മൂന്നാം സ്ഥാനത്ത് കിടക്കുന്നതാ, 24 ഒന്നാം സ്ഥാനത്ത് കിടക്കുന്നതാ. അപ്പൊ 42 മൈനസ് 24 എന്ന് പറഞ്ഞാൽ 18 ബൈ 3 മൈനസ് 1 2 എന്ന് വെച്ചാൽ 18 ബൈ 2 ഈക്വൽസ് 9 ആണ് ഇവിടെ ഡി ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഡി എത്രയാണ്? 9. അപ്പൊ 24 പ്ലസ് 9 33, 33 പ്ലസ് 9 42, 42 പ്ലസ് 9 51. ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. സ്റ്റുഡൻസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വരുമ്പോൾ ഇവിടെയും ഇതുപോലെ തന്നെ ഈ രണ്ടെണ്ണാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്കുള്ള നമുക്ക് മനസ്സിലാക്കണ്ടേ. അപ്പൊ നമ്മൾ സിമ്പിളായിട്ട് 42 അല്ലേ, 42 മൈനസ് 24. ഇനി അവയുടെ ടേം ഡിഫറൻസ് നമ്മൾ നോക്കുക. 42 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാലാമത്തെ പൊസിഷനാണ്, 24 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പൊസിഷനാണ്. അപ്പൊ 42 മൈനസ് 24 വീണ്ടും നമുക്ക് 18 എന്ന് കിട്ടി. 18 ബൈ 2 ഈക്വൽസ് 9. ഇത് 9 തന്നെയാണ് വരുന്നത്. അപ്പോൾ 24 9 33, 33 9 42 അല്ലേ. അപ്പോൾ ഇവിടെ 24 നിന്ന് 9 മൈനസ് ചെയ്ത് കഴിയുമ്പോഴത്തേട്ടും നമുക്കിവിടെ 15 കിട്ടും. ഓക്കെ, അടുത്തത് കണ്ടില്ലേ, ഒന്നാമത്തെയും നാലാമത്തെയും ടേംസ് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഇവിടെ എഴുതാൻ പോണ 42 മൈനസ് 24 എന്തെന്നാ ടേം ഡിഫറൻസ്. ഇനി പൊസിഷൻ ഡിഫറൻസ് എഴുതുക. 4 മൈനസ് 1. അപ്പോൾ ഇവിടെ ആൻസർ ഇവിടെയും നമുക്ക് 18 തന്നെ വരും. 18/3 എന്നാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഡി എത്ര കിട്ടി? 6 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 24 6 30, 30 6 36, 36 6 42. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എല്ലാം ചെയ്ത കാര്യം എന്തെന്നാ, നമ്മൾ ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് ഈക്വൽസ് ഡി. അങ്ങനെ നമ്മൾ ഡി ആണ് ഇവിടെ കണ്ടെത്തി ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. ഫിഫ്ത്ത് ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 38. അപ്പോൾ നമ്മൾ അപ്പം തന്നെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത് എഴുതണം. മാത്തമാറ്റിക്കൽ ടേംസിൽ അത് നമ്മൾ എഴുതണം. ഫിഫ്ത്ത് ടേം എന്ന് പറഞ്ഞാൽ x5 ആണ്, അത് എത്രയാ? 38. ഓക്കെ, ഇനി നയൻത്ത് ടേം ഈസ് 66. നയൻത്ത് ടേം എന്ന് പറഞ്ഞാൽ x9 ഈക്വൽസ് 66. ഇനി നമ്മളോട് പറഞ്ഞേക്കണത് 25th ടേം എത്രയാന്ന് ചോദിച്ചേക്കണേ. 25th ടേം പദം എത്രയാണെന്നാണ് നമ്മളോട് ചോദ്യം. അപ്പോൾ ചോദ്യം ഞാൻ മാത്തമാറ്റിക്കൽ ലാംഗ്വേജിൽ ഇങ്ങനെ എഴുതി. ഓക്കെ, അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ ഏത് ചാപ്റ്ററിലാണെങ്കിലും നിങ്ങളിങ്ങനെ ആ ക്വസ്റ്റ്യൻ്റെ ഡാറ്റ മാത്തമാറ്റിക്കൽ ടേംസിൽ എഴുതുമ്പോഴാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റുക. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം ഇടയ്ക്കുള്ള രണ്ട് സംഖ്യകൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഡി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. നമുക്കപ്പോൾ ഇതിൻ്റെ ഡി കണ്ടുപിടിക്കാം. അപ്പോൾ ഡി എന്ന് പറഞ്ഞാൽ എത്രയാ? ഇക്വേഷൻ ഞാനിപ്പോൾ എഴുതുന്നില്ല. ഡി എന്ന് പറഞ്ഞാൽ 66 നിന്ന് 38 മൈനസ് ചെയ്തിട്ട് 66 നിന്ന് 38 അല്ലേ. ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് 9 മൈനസ് 5. 9 മൈനസ് 5 അപ്പോൾ നമുക്കത് 28 എന്ന് വരും. ഇത് 9 മൈനസ് 5 എന്ന് പറയുന്നത് 4 എന്ന് വരും. അപ്പോൾ നമുക്ക് ഡി എന്ന് പറഞ്ഞാൽ 7 എന്നാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. ഇനി നമുക്ക് 25th ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. 25th ടേം കണ്ടുപിടിക്കാനായിട്ട് ഡി കണ്ടെത്തിയ സ്ഥിതിക്ക് ഇനി ഈ രണ്ട് ടേംസ് വെച്ചുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ 25th ടേം കണ്ടുപിടിക്കാൻ ഒന്നും അല്ലെങ്കിൽ 9th ടേം 66 ആണെന്നുള്ള ആ ഒരു വിവരവും ഡി 7 ആണെന്നുള്ള കാര്യവും മനസ്സിലാക്കിക്കൊണ്ട് നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇനി നമുക്ക് 5 ഈ 38 വെച്ചാൽ കണ്ടുപിടിക്കണമെങ്കിൽ അങ്ങനെയാവും. അപ്പം 38 ഉപയോഗിച്ചും ഇത് കണ്ടുപിടിക്കാൻ പറ്റും, 66 ഉപയോഗിച്ചത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ഞാൻ ഈ 66 ഉപയോഗിച്ച് കണ്ടുപിടിക്കണമെന്ന് ഇരിക്കട്ടെ. അപ്പോൾ എനിക്ക് 25th ടേം എത്രയാണെന്ന് അറിയില്ല, അതിനെ ഞാൻ നമുക്ക് എക്സ് എൻ എന്തെങ്കിലും കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എഴുതുകയാണ്. ഇതാണല്ലോ 25th ടേം ആണല്ലോ വലിയ ടേം. അപ്പോൾ ഞാനിവിടെ എഴുതുവാണ് എക്സ് എൻ, അത് 25th ടേം ആണ്, അല്ലെങ്കിൽ x25 മൈനസ് 66 അല്ലേ. 9th ടേം 66 ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഇത് 25th ടേം ആണല്ലോ, 66 എന്ന് പറയുന്നത് 9th ടേം ആണ് അല്ലേ. അപ്പോൾ ഈക്വൽസ് എന്തായിരിക്കും? ഈക്വൽസ് ഡി ആണ്. ഡി എന്ന് വെച്ചാൽ എത്രയാ? 7 ആണ്. അപ്പോൾ നമുക്ക് ഇതിന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇതും 7 കൂടെ കൂടെ വരും അല്ലേ. 25 മൈനസ് 9 എന്ന് പറഞ്ഞാൽ എത്രയാ? 25 മൈനസ് 9 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 9 എന്ന് പറഞ്ഞാൽ 16 അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, 16 × 7 ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈക്വൽസ് എക്സ് 25, 25th ടേം മൈനസ് 66 എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് 60
നമുക്ക് 25-ാമത്തെ ടേം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം 16 × 7 ആൻസർ പൈറ്റ് 70 6 × 7 = 42 112 എന്നാണ് വരിക 112 ഇനി ഈ -66 എക്സ് 25 മാത്രം ഇവിടെ നിർത്തിയേക്കണേ ഈ -66 അപ്പുറ സൈഡിലേക്ക് കൊണ്ടുവരിക അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ചിഹ്നം വരും അല്ലേ +66 അപ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടും 25-ാമത്തെ ടേമത്തേക്ക് കിട്ടുന്നു 6 × 2 = 8 6 × 1 = 7 178 എന്ന് നമുക്ക് ആൻസർ ലഭിക്കുന്നു ആദ്യം നമ്മൾ എക്സ് 5 അതുപോലെ തന്നെ എക്സ് 9 നയൻത്ത് ടേമും ഫിഫ്ത്ത് ടേമും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആദ്യം ഡി കണ്ടുപിടിച്ചു ഓക്കെ അങ്ങനെ ഡി കിട്ടിയോടുകൂടെ ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എക്സ് 9 ഉപയോഗിച്ച് എക്സ് 9 അതുപോലെ തന്നെ ഡി ഉപയോഗിച്ച് നമ്മൾ എന്ത് കണ്ടെത്തി എക്സ് 25-ാമത്തെ ടൈം കണ്ടുപിടിച്ചു രണ്ടിടത്തും ഇവിടെ ഉപയോഗിച്ച അതേ ഇക്വേഷൻ തന്നെയാണ് ഇവിടെയും നമ്മൾ ഉപയോഗിച്ചത് അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ ഡി കണ്ടുപിടിച്ചെങ്കിൽ സെക്കൻഡ് ടൈമിൽ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ഇതും ഇതും അറിയാവുന്നത് കൊണ്ട് നമ്മൾ ഇതാണ് കണ്ടുപിടിച്ചത് ഓക്കെ സ്റ്റുഡൻസ് നമ്മൾ പറഞ്ഞ കാര്യങ്ങളെ ഒരു ഇക്വേഷൻ രൂപത്തിൽ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു നമുക്ക് കാണാം ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് അപ്പോൾ ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇത് രണ്ടുമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഈ ടെന്നിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് എക്സ് എം എന്ന് പറയുന്നത് ഇതിനെ നമ്മൾ എക്സ് എൻ എന്ന് പറയുന്നു ഈ 10 നമ്മൾ എൻത്ത് ടേം ഇതിനെ നമ്മൾ എംത്ത് ടേം എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ ഡി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഴുതിയേക്കണം നമുക്കറിയാം 31 - 10 അതിന് പകരമാണ് എക്സ് എൻ -XM എന്ന് എഴുതിയിരിക്കുന്നത് അതുപോലെ തന്നെ 10 - 3 പകരമാണ് എൻ -M എന്ന് എഴുതിയിരിക്കുന്നത് അങ്ങനെ ഡി കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്